ബ്ലൂ സ്കൈ സ്റ്റുഡിയോസിന്റെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ കമ്പ്യൂട്ടർ ആനിമേറ്റഡ് കോമഡി ഫിലിം സീരീസായ ഐസേജ് സീരീസിൽ ആദ്യം പുറത്തിറങ്ങിയ മൂവിയാണ് ഐസേജ്. 2002 പുറത്തിറങ്ങിയ ഐസേജ് 1 എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ഒരു നട്ടുമായി ചാടിച്ചാടി വരുന്ന അണ്ണാനെയാണ്. ആ നട്ട് തറയിൽ എവിടെയെങ്കിലും കുഴിച്ചിടാൻ അണ്ണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവിടുത്തെ മഞ്ഞെല്ലാം നല്ല കട്ടിയായതിനാൽ അതിന് ആ നട്ട് തറയിലെങ്ങും കുഴിച്ചിടാൻ കഴിയുന്നില്ല. അങ്ങനെ അവൻ അതുമായി പോയി കട്ടി കുറഞ്ഞ തറ കണ്ടുപിടിക്കുകയും ഒടുവിൽ അവിടെ കുഴിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ പെട്ടെന്ന് തറ ഇടിയുകയും അവിടെ വിള്ളൽ വീഴുകയും ചെയ്യുന്നു. ആ വിള്ളൽ അവിടെ നിന്നും നീങ്ങി നീങ്ങി തൊട്ടടുത്തുള്ള മലയിലേക്ക് ചെല്ലുകയും അവിടെ നിന്നും മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ മലയിൽ മുഴുവൻ വിള്ളൽ വീഴുകയും ഒടുവിൽ ആ മലയിടിഞ്ഞ് താഴേക്ക് വീഴാൻ തുടങ്ങുകയും ചെയ്യുന്നു. മല ഇടിയുന്നുണ്ടെന്നും അത് തന്റെ മുകളിലേക്ക് വരുന്നുണ്ടെന്നും മനസ്സിലാക്കിയ അണ്ണാൻ ഉടൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും പെട്ടെന്ന് അവൻ നട്ടിനെ പറ്റി ഓർക്കുകയും ഓടിച്ചെന്ന് ആ നട്ടുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ നട്ട് അപ്പോൾ അവിടെ നിന്നും ഇളകുന്നില്ല. അവൻ കുറെ നേരം ശ്രമിക്കുകയും ഒടുവിൽ നട്ട് ഇളക്കിയെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ ഈ സമയം കൊണ്ട് മല അവന്റെ അടുത്തെത്തുകയും അവൻ അതിൽ നിന്നും കഷ്ടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ അതിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ മുന്നിൽ നിന്നും മറ്റൊരു മല ഇടിഞ്ഞു വരുന്നതായി അവൻ കാണുന്നു. ഇതോടെ അവൻ സൈഡിലേക്ക് ഓടുകയും രണ്ട് മലകളുടെയും ഇടയിൽ നിന്ന് രക്ഷപ്പെടാനായി നട്ടിൽ ഇരുന്ന് നിരങ്ങി പോവുകയും ചെയ്യുന്നു. എന്നാൽ പുറത്തു കടക്കുന്നതിന് തൊട്ടു മുമ്പ് അവൻ അവിടെ കുടുങ്ങുന്നു. അവൻ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുകയും ഇതോടെ ആ മലയിൽ നിന്നും അവൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. താഴെ എത്തുന്ന അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ നട്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ അല്പസമയത്തിനുള്ളിൽ അവന്റെ പിറകെ നട്ടും വന്ന് വീഴുന്നു. ഇത് കണ്ട് അവന് വളരെയേറെ സന്തോഷമാവുകയും അതുമായി അവിടെ നിന്നും പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ആ ആനയുടെ പിറകെ കുറെ ജീവികൾ വരുന്നുണ്ട്. അവരെല്ലാവരും അവനെ ചവിട്ടി പഞ്ചറാക്കുന്നു. അവിടെയുള്ള എല്ലാ ജീവികളും കൊടും മഞ്ഞുകാലം വരുന്നതിനാൽ അവിടെ നിന്നും പാലായനം ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് സിനിമയിലെ പ്രധാന കഥാപാത്രമായ സെഡിനെയാണ്. അവൻ ഒരു മരത്തിന്റെ ചില്ലയിലിരുന്ന് ഉറങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ അവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് അവന്റെ കൂടെ ഉണ്ടായിരുന്നവരെ ഒന്നും കാണാനില്ല. അവരെല്ലാം എവിടെ പോയെന്ന് മനസ്സിലാകാതെ അവൻ അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും എന്നെ വേണ്ടെന്നും എന്റെ കൂടെ കൂട്ടുകൂടാൻ ആർക്കും താല്പര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവൻ നിൽക്കുന്നു. അവന്റെ തൊട്ടടുത്തായി രണ്ട് കാണ്ടാമൃഗങ്ങൾ നിൽക്കുന്നുണ്ട്. അവർക്ക് ഒരു പ്രത്യേക പൂവ് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ്. അതിന്റെ മണം ആസ്വദിച്ചുകൊണ്ട് അവർ നിൽക്കുന്നതിനിടെ സെഡ് അവിടേക്ക് കയറി വരുന്നു. ശേഷം അവൻ അവരോട് വളരെ ഫ്രണ്ട്ലി ആയി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൊമ്പിലും മറ്റുമൊക്കെ പിടിച്ചാണ് അവൻ സംസാരിക്കുന്നത്. ഇതൊന്നും അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. എന്റെ കാലിൽ ചെളി പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അത് കുടയുകയും അത് അവരുടെ മുഖത്തൊക്കെ വീഴുകയും ചെയ്യുന്നു. ഇതിനിടെ അവൻ അവിടെ നിൽക്കുന്ന പൂവ് കാണുകയും ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവർക്ക് നല്ല ദേഷ്യം വരികയും നമ്മുടെ ഏരിയയിൽ വന്ന് നമ്മുടെ ആഹാരത്തിൽ കൈവച്ചെന്നും ഇവനെ വെറുതെ വിടരുതെന്നും അവർ തമ്മിൽ പറയുന്നു. ഇത് കേട്ട സെഡ് പേടിച്ച് പിന്നോട്ട് മാറുകയും ഞാൻ അറിയാതെ ചെയ്തതാണെന്നും എന്നോട് ക്ഷമിക്കാനും പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ വിടുന്നില്ലെന്ന് മനസ്സിലാക്കിയ അവൻ ഉടൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതോടെ അവർ അവന്റെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്നതിനിടെ സിനിമയിലെ നായകനായ മാമത്തിന്റെ പുറത്തിടിച്ച് അവൻ താഴെ വീഴുന്നു. നീ എന്താണ് ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇവരെന്നെ കൊല്ലാൻ വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് സെഡ് അവന്റെ പിറകിൽ കയറി ഒളിക്കുന്നു. നിനക്ക് തുണയ്ക്കൊരാളുണ്ടെന്ന് കരുതി നമ്മളൊന്നും ചെയ്യില്ലെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റിയെന്ന് അവർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു. ഇതോടെ സെഡിനെ രക്ഷിക്കാനായി മാമത്ത് അവിടെ ഇടപെടുകയും നിങ്ങൾക്ക് അവനെ ഒന്ന് തൊടാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു. ഇതോടെ അവർക്ക് ദേഷ്യമാവുകയും എങ്കിൽ ആദ്യം നിന്നെ തീർത്തിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് മാമത്തിന്റെ നേർക്ക് വരികയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു ഗംഭീരൻ ഫൈറ്റ് നടക്കുന്നു. സെഡ് മാമത്തിന്റെ പിന്നിൽ ഒളിച്ചു നിൽക്കുകയാണ്. അങ്ങനെ അവൻ കാണ്ടാമൃഗങ്ങളെ മലർത്തിയടിച്ച് സെഡിനെ അവരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ഇതോടെ സെഡിന് സന്തോഷമാവുകയും അവൻ നായകനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നതോടെ അവർ രണ്ടുപേരും പിന്നിലുള്ള കുഴിയിലേക്ക് വീഴുന്നു. അങ്ങനെ നായകൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയും സെഡിനെ മാറ്റി നിർത്തിയ ശേഷം അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ സെഡ് അവനോടൊപ്പം കൂട്ടുകൂടി ഒപ്പം നടക്കാൻ ശ്രമിക്കുമെങ്കിലും എന്റെ കൂടെ വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുതെന്നും നിന്നെ സഹായിച്ചെന്ന് കരുതി എന്നെ ശല്യം ചെയ്യരുതെന്നും നായകൻ പറയുന്നു. സെഡ് നായകനോട് എത്രയൊക്കെ കൂട്ടുകൂടാൻ ശ്രമിച്ചിട്ടും അവൻ വഴങ്ങുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ അവിടെ നിന്നും പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ പിന്നിൽ കാണ്ടാമൃഗങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കണ്ട് വീണ്ടും അവൻ നായകനോടൊപ്പം പോകുന്നു. അവൻ നേരെ നായകന്റെ അടുത്ത് ചെല്ലുകയും നീയും ഒറ്റയ്ക്കാണ് ഞാനും ഒറ്റയ്ക്കാണ് നമുക്കൊരു ഫ്രണ്ട്സ് ആയിക്കൂടെ എന്ന് ചോദിക്കുന്നു. എന്നാൽ നായകൻ അതിനൊന്നും തയ്യാറാകുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് പോകാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സെഡ് അവന്റെ കൂടെ നടന്ന് വീണ്ടും വീണ്ടും പരിചയപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പരിചയപ്പെടുന്നതിനിടയിൽ നായകന്റെ പേര് മാൻഫ്രെഡ് ആണെന്ന് അവന് മനസ്സിലാകുന്നു. നീ എന്റെ കൂടെ വരുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെന്നും ഇനിയും എന്റെ പിറകെ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ നിന്നെ കൊല്ലുമെന്നും മാൻഫ്രെഡ് പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് അവർ നടന്നു പോകുന്നതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭാഗമാണ്. അവിടെ കുറച്ച് മനുഷ്യർ ടെന്റ് അടിച്ച് കഴിയുന്നു. അത്
അതിലൊരാളുടെ ഭാര്യ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വരികയും അയാൾ വളരെ സന്തോഷത്തോടെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ കാഴ്ചയെല്ലാം ദൂരെ ഇരുന്ന് രണ്ട് സിംഹങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിന്റെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല സിംഹങ്ങളെയും കൊന്നുകളഞ്ഞുവെന്നും എന്നിട്ട് അവൻ അവിടെ സന്തോഷത്തോടുകൂടി കഴിയുകയാണെന്നും ആ സിംഹങ്ങൾ പരസ്പരം പറയുന്നു. ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലെന്നും അവന്മാരെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും ഒരു സിംഹം തന്റെ കൂടെയുള്ളവനോട് പറയുന്നു. അതിനെ എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ കൈക്കലാക്കണമെന്നും ഉയിരോടെ നീ എനിക്ക് അതിനെ പിടിച്ചു തരണമെന്നും മെയിൻ സിംഹം കൂടെയുള്ളവനോട് പറയുന്നു. എന്റെ ദേഷ്യം മുഴുവൻ തീർക്കാൻ ആ കുഞ്ഞിനെ എനിക്ക് ജീവനോടെ കിട്ടിയേ പറ്റൂ എന്നും അവൻ പറയുന്നു. ഇതൊന്നും അറിയാതെ അയാൾ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു. അങ്ങനെ അന്ന് രാത്രി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി സുഖമായി തങ്ങണമെങ്കിൽ ഒരു കൂര ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നായകനായ മാൻഫ്രെഡ് ഒരു കൂര നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെയൊന്നും ആവശ്യമില്ലെന്നും എന്റെ അപാരമായ ബുദ്ധി ഉപയോഗിച്ച് ഈ കമ്പ് കൊണ്ട് ഞാൻ തീ കൂട്ടാൻ പോവുകയാണെന്നും അതിന്റെ അടുത്തിരുന്ന് രാത്രി കഴിച്ചുകൂട്ടാമെന്നും സെഡ് പറയുന്നു. അങ്ങനെ അന്ന് രാത്രിയാകുന്നു. അവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സെഡ് അപ്പോഴും തീ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഇനി രക്ഷയില്ലെന്ന് മനസ്സിലാക്കിയ അവൻ ഞാനും നിന്നോടൊപ്പം ഈ കൂട്ടിനുള്ളിൽ നിന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാമത്തിനോടൊപ്പം ആ കൂട്ടിൽ തങ്ങുന്നു. ഈ സമയം അതിന്റെ തൊട്ടടുത്തായി ആദ്യം കാണിച്ച അണ്ണാൻ നട്ടുമായി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൻ മുകളിലെത്തിയ ശേഷം അവിടെ നട്ട് ഒളിപ്പിക്കാൻ പറ്റുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കുകയും ശേഷം അവിടെ നട്ട് ഒളിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് പുലർച്ചെ സിംഹങ്ങളെല്ലാം മനുഷ്യരുടെ ടെന്റിന് നേർക്ക് വരുന്നു. ഇത് കണ്ട് അവിടെയുള്ള പട്ടികൾ കുരയ്ക്കുകയും ഇത് കേട്ട് ആ കുഞ്ഞിന്റെ അച്ഛനും കൂടെയുള്ളവരുമെല്ലാം തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളും എടുത്ത് സിംഹങ്ങളെ ആക്രമിക്കാനായി വരികയും ചെയ്യുന്നു. അങ്ങനെ സിംഹങ്ങൾ ടെന്റിലേക്ക് പ്രവേശിക്കാതെ അവർ സിംഹങ്ങളെ ആക്രമിക്കുകയും അവരുമായി പോരാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ സമയം കൊണ്ട് കുഞ്ഞിനെ എടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ടിയാഗോ എന്ന സിംഹം പുറകു വശത്തുകൂടി കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാൽ ടിയാഗോ അടുത്തെത്തുമ്പോഴേക്കും അമ്മ കുഞ്ഞിനെ എടുക്കുകയും ടിയാഗോയെ അടിച്ചിട്ട ശേഷം കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി ഓടുകയും ചെയ്യുന്നു. ഇത് കണ്ട് കുഞ്ഞിന്റെ അച്ഛൻ അവിടേക്ക് ചെല്ലാൻ ശ്രമിക്കുമെങ്കിലും സിംഹങ്ങൾ അയാളെ തടയുന്നു. അങ്ങനെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ ടിയാഗോ മുന്നിൽ വരികയും കുഞ്ഞിനെ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെങ്കിലും അവന് അതിന് കഴിയുന്നില്ല. അങ്ങനെ വീണ്ടും അമ്മ കുഞ്ഞിനെയും കൊണ്ട് ടിയാഗോയുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഒടുവിൽ പോയി അമ്മ ഒരു വെള്ളച്ചാട്ടത്തിന്റെ മുന്നിലെത്തുകയും എങ്ങോട്ടും ഓടാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. ടിയാഗോ അടുത്തേക്ക് വരുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കുറച്ചുനേരം ആലോചിച്ച് നിൽക്കുകയും ശേഷം കുഞ്ഞിനെയും കൊണ്ട് ആ അമ്മ വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്തു ചാടുകയും ചെയ്യുന്നു. ഇതോടെ ടിയാഗോ അവിടെ നിന്ന് പോവുകയും തങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തെത്തുകയും ചെയ്യുന്നു. കുഞ്ഞ് എവിടെയാണെന്ന് അവനോട് ചോദിക്കുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് അതിന്റെ അമ്മ വെള്ളത്തിലേക്ക് ചാടി എന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ സംസാരിച്ചു നിൽക്കുന്നതിനിടെ മനുഷ്യർ അവിടേക്ക് വരുന്നത് കണ്ട സിംഹങ്ങൾ അവിടെ നിന്നും ഓടിപ്പോകുന്നു. ശേഷം നേതാവായ സിംഹം ടിയാഗോയ്ക്ക് നേരെ തിരിയുകയും എനിക്ക് ആ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ എന്നും ഇല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ ജീവന് പകരമായി നിന്നെ ഞാൻ കൊല്ലുമെന്നും അവൻ ടിയാഗോയോട് പറയുന്നു. ശേഷം അവരെല്ലാം അവിടെ നിന്നും പോകുന്നു. ഈ സമയം നായകനായ മാമത്തും സെഡും സംസാരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സെഡ് എത്രയൊക്കെ കൂട്ടുകൂടാൻ ശ്രമിച്ചിട്ടും നായകൻ ഒന്നിനും വഴങ്ങുന്നില്ല. അങ്ങനെ അവൻ സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ നായകൻ പെട്ടെന്ന് നിൽക്കുന്നു. എന്തിനാണ് അവൻ നിന്നതെന്ന് അറിയാനായി സെഡ് മുന്നിലേക്ക് പോയി നോക്കുമ്പോൾ ആ കാഴ്ച കാണുന്നു. അവിടെ അമ്മ കുഞ്ഞിനെയും കൊണ്ട് ഒരു മരത്തിൽ പിടിച്ചു കിടക്കുകയാണ്. സെഡും മാമത്തും നോക്കി നിൽക്കുന്നത് കണ്ട് അവർ പതിയെ അവിടേക്ക് വരികയും കുഞ്ഞിനെ കരയിലേക്ക് വെക്കുകയും ചെയ്യുന്നു. ഇതോടെ നായകൻ ആ കുഞ്ഞിനെ പിടിക്കുന്നു. അവർ നല്ലവരാണെന്ന് ആ അമ്മയ്ക്ക് മനസ്സിലാവുകയും ഉടൻ നായകൻ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. ഉടൻ ആ കുഞ്ഞ് കണ്ണു തുറക്കുകയും അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അമ്മയെ നോക്കുമ്പോൾ അവരെ അവിടെ കാണാൻ കഴിയുന്നില്ല. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ സെഡും മാൻഫ്രെഡും നിൽക്കുകയാണ്. അല്പസമയം നിന്ന ശേഷം നായകൻ അവിടെ നിന്ന് നടന്നു പോകുന്നു. ഈ കുഞ്ഞിനെ രക്ഷിക്കുന്നില്ല എന്നും നീ ഇതിനെ വിട്ടിട്ട് പോവുകയാണോ എന്നും സെഡ് അവനോട് ചോദിക്കുന്നു. നിനക്ക് വേണമെങ്കിൽ നോക്കിക്കൊള്ളാനും എനിക്ക് വയ്യ എന്നും പറഞ്ഞുകൊണ്ട് നായകൻ അവിടെ നിന്ന് പോവുകയാണ്. ഇതോടെ സെഡ് കുഞ്ഞിനെ എടുക്കുന്നു. ഇതിനിടെ മലമുകളിൽ അവൻ പുക കാണുകയും അവിടെ മനുഷ്യരാരോ ഉണ്ടെന്നും അവിടെ എത്തിയാൽ നമുക്ക് ഈ കുഞ്ഞിനെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്നും അവൻ പറയുന്നു. നമ്മളല്ല നീയാണെന്നും ഇനി നമ്മളെന്നും പറഞ്ഞുകൊണ്ട് എന്റെ പിറകെ വരരുതെന്നും നായകൻ പറയുന്നു. നീ വരുന്നില്ലെങ്കിൽ വേണ്ട, എന്തായാലും ഞാൻ ഇവനെ രക്ഷിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സെഡ് അവിടെ നിന്ന് പോകുന്നു. ഓ, നീ രക്ഷിക്കാൻ പോവുകയാണോ? നിന്നെ തന്നെ രക്ഷിക്കാൻ നിനക്ക് കഴിയുന്നില്ല, പിന്നെ നീ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ രക്ഷിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നായകൻ പിറകെ ചെല്ലുന്നു. സെഡ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനായി അവനും അവന്റെ കൂടെ ചെന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മലമുകളിൽ എങ്ങനെ കയറണമെന്ന് സെഡിന് മനസ്സിലാകുന്നില്ല. അവൻ പതിയെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്നും പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ കുഞ്ഞിനെയും കൊണ്ട് കയറി പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ പൊതിയുടെ ഇടയിലൂടെ കുഞ്ഞ് താഴേക്ക് വീഴുന്നു. നായകനായ മാമത്ത് കുഞ്ഞിനെ പിടിക്കാൻ ശ്രമിക്കുമെങ്കിലും ഇതിനിടെ ചാടി വരുന്ന ടിയാഗോ കുഞ്ഞിനെ കൈക്കലാക്കുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ നായകൻ ആ കുഞ്ഞിനെ അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചെടുക്കുന്നു. മാമത്തിനോട് ദേഷ്യം കാണിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായ ടിയാഗോ അവനോട് മാന്യമായി സംസാരിക്കുകയും ഈ കുഞ്ഞ് എന്റേതാണെന്നും ദയവായി അതിനെ എന്റെ കയ്യിൽ തരാനും അവൻ പറയുന്നു. നീ കുഞ്ഞിനെ കൈക്കലാക്കാൻ വേണ്ടി കള്ളം പറയുകയാണെന്ന് സെഡ് പറയുന്നു. ദയവായി എന്നെ വിശ്വസിക്കാനും ഈ കുഞ്ഞിനെ എന്റെ കയ്യിൽ തന്നാൽ അവന്റെ അമ്മയുടെയും അച്ഛന്റെയും കയ്യിൽ ഞാൻ അവനെ
കൊണ്ടു കൊടുക്കാമെന്നും ടിയാഗോ പറയുന്നു. എന്നാൽ അവൻ പറയുന്നതെല്ലാം കള്ളമാണെന്നും ആൻഫ്രെഡിന് മനസ്സിലാവുകയും അവൻ സെഡിന് നേരെ തിരിഞ്ഞ ശേഷം ഈ കുഞ്ഞിനെ രക്ഷിതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് വരെ ഞാൻ നിന്നെ സഹായിക്കാമെന്നും അത് കഴിഞ്ഞാൽ നീ എന്നെ വിട്ടുപോകണമെന്നും പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കുഞ്ഞിനെ കൊടുക്കാനായി അവിടെ നിന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് ടിയാഗോ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ അവർ പോയി ആ മലയുടെ മുകളിലെ പുക കണ്ട സ്ഥലത്ത് എത്തുന്നു. എന്നാൽ അവിടെ എങ്ങും ആരുമില്ല. അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരെല്ലാം അവിടെ നിന്നും പോയതായിട്ടാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. അവർ അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കുഞ്ഞിന്റെ തൊട്ടില് കാണുകയും ആ കുഞ്ഞ് അതിന്റെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഇത് കണ്ട് നായകനായ മാൻഫ്രെഡിന് അവനോട് വല്ലാത്ത ഇഷ്ടം തോന്നുന്നു. ഇതിനിടെ വീണ്ടും ടിയാഗോ അവിടേക്ക് വരികയും നിങ്ങളൊട്ടും കഷ്ടപ്പെടേണ്ടെന്നും ആ കുഞ്ഞിനെ തന്നാൽ ഞാൻ തന്നെ അവന്റെ രക്ഷിതാക്കളുടെ കയ്യിലെത്തിക്കാമെന്നും പറയുന്നു. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി എന്നും നമ്മൾ തന്നെ ഇവനെ രക്ഷിതാക്കളുടെ കയ്യിൽ ഏൽപ്പിക്കാമെന്നും മാൻഫ്രെഡ് പറയുന്നു. ഇതിനിടെ സെഡ് അവിടേക്ക് വരികയും അവർ അധിക ദൂരമൊന്നും പോയിട്ടുണ്ടാവില്ലെന്നും മരവും ചെടിയുമൊക്കെ നോക്കി അവർ പോയ വഴി നമുക്ക് കണ്ടുപിടിക്കാമെന്നും പെട്ടെന്ന് പോയാൽ അവരുടെ പിറകെ എത്തുമെന്നും സെഡ് പറയുന്നു. നിനക്ക് ഈ കുഞ്ഞിന്റെ അമ്മയും അച്ഛനും എവിടെയാണെന്നും അറിയാമെങ്കിൽ നമുക്ക് വഴി കാണിച്ചു തരാൻ നായകൻ ടിയാഗോയോട് പറയുന്നു. അങ്ങനെ അവൻ അതിന് സമ്മതിക്കുകയും അവർ മൂന്ന് പേരും കുഞ്ഞിന്റെ അച്ഛനെ തേടി നടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ കുഞ്ഞ് നന്നായി കരയുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ എങ്ങനെയെങ്കിലും നിർത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കുഞ്ഞിനെ ഒരു കല്ലിൽ വെക്കുകയും ഇതിന്റെ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നു. കുഞ്ഞ് മൂത്രമൊഴിച്ചിട്ടുണ്ടെന്നും അതിന് വെച്ചിരിക്കുന്ന തുണി നനഞ്ഞിരിക്കുന്നതിനാലാണ് അത് കരയുന്നതെന്നും അത് ക്ലീൻ ചെയ്യാനും സെഡിനോട് മാൻഫ്രെഡ് പറയുന്നു. ഇങ്ങനത്തെ ജോലിയൊന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് സെഡ് പറയുമ്പോൾ കുഞ്ഞിനെ അച്ഛന്റെ കയ്യിൽ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞത് നീയല്ലേ എന്നും നീ പറഞ്ഞത് കാരണമാണ് ഞാൻ നിന്റെ കൂടെ വന്നതെന്നും നിനക്ക് വേണമെങ്കിൽ അത് ക്ലീൻ ചെയ്യാനും അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ കളഞ്ഞിട്ട് പോകുമെന്നും മാൻഫ്രെഡ് പറയുന്നു. ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞുകൊണ്ട് സെഡ് കുഞ്ഞിന്റെ അടുത്തേക്ക് ചെല്ലുകയും അതിന്റെ തുണി അഴിക്കുകയും ചെയ്യുന്നു. എന്നാൽ തുണി അഴിച്ച ശേഷം അത് എവിടേക്ക് കളയണമെന്നറിയാതെ അവൻ അവിടെ കിടന്ന് വട്ടം കറങ്ങുകയും ഒടുവിൽ ആ തുണി മുകളിലേക്ക് എറിയുകയും ചെയ്യുന്നു. അത് നേരെ ചെന്ന് വീഴുന്നത് നായകന്റെ മുഖത്താണ്. ഇതോടെ അവന് ദേഷ്യം വരികയും അവൻ സെഡിനെ അടിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് കുഞ്ഞ് കരച്ചിൽ നിർത്തുകയും ശേഷം വീണ്ടും കരച്ചിൽ തുടങ്ങുകയും ചെയ്യുന്നു. അത് കുഞ്ഞിന് ഇഷ്ടപ്പെട്ടുവെന്നും ഒന്നുകൂടി അടിക്കാനും ടിയാഗോ പറയുന്നു. ഇതോടെ അവൻ വീണ്ടും അടിക്കുകയും കുഞ്ഞിന്റെ കരച്ചിൽ വീണ്ടും മാറുകയും ചെയ്യുന്നു. ഇതോടെ അവർ മാറി മാറി അവനെ അടിക്കാൻ തുടങ്ങുന്നു. കുഞ്ഞിന് വിശക്കുന്നത് കൊണ്ടാണ് അത് കരയുന്നതെന്നും എവിടെ നിന്നെങ്കിലും കുറച്ച് ആഹാരം സംഘടിപ്പിച്ച് കൊടുക്കണമെന്നും അവർ പറയുന്നു. അങ്ങനെ അവർ പോകുന്നതിനിടെ കുറച്ച് കോഴികളുടെ കയ്യിൽ തണ്ണിമത്തൻ ഇരിക്കുന്നതായി അവർ കാണുന്നു. കുഞ്ഞിന് കൊടുക്കാനായി അവർ ചോദിക്കുമെങ്കിലും ആ കോഴികൾ അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇതോടെ അവർ കോഴികളുടെ കയ്യിൽ നിന്ന് അത് തട്ടിപ്പറിക്കുകയും അവർ തമ്മിൽ നല്ല ഒരു ഫൈറ്റ് തന്നെ അവിടെ നടക്കുകയും ചെയ്യുന്നു. കുറെ നേരത്തെ ഫൈറ്റിന് ശേഷം ഒടുവിൽ സെഡ് ആ തണ്ണിമത്തൻ കൈക്കലാക്കുകയും ശേഷം അത് കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യുന്നു. അത് കഴിക്കുന്നതോടെ കുഞ്ഞിന്റെ കരച്ചിൽ മാറുന്നു. അങ്ങനെ അന്ന് രാത്രി അവർ മൂന്ന് പേരും കിടന്ന് ഉറങ്ങാൻ ശ്രമിക്കുകയാണ്. നായകൻ തന്റെ തുമ്പിക്കൈയിൽ കുഞ്ഞിനെ വെച്ചുകൊണ്ടാണ് ഉറങ്ങാൻ ശ്രമിക്കുന്നത്. എന്നാൽ ടിയാഗോ വല്ല പണിയും ഒപ്പിക്കുമോ എന്ന് അവന് സംശയമുണ്ട്. അവൻ നോക്കുമ്പോൾ ടിയാഗോ നല്ല ഉറക്കത്തിലാണ്. ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതികൊണ്ട് നായകനും ഉറങ്ങാൻ തുടങ്ങുന്നു. എന്നാൽ മാൻഫ്രെഡ് ഉറങ്ങിയ ഉടൻ ടിയാഗോ ഉണരുകയും ശേഷം കുഞ്ഞിന്റെ അടുത്തേക്ക് വരികയും ചെയ്യുന്നു. ശബ്ദമുണ്ടാക്കാതെ നായകന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുമെങ്കിലും സെഡ് ഉറക്കത്തിൽ ശബ്ദമുണ്ടാക്കുന്നു. വീണ്ടും എങ്ങനെയെങ്കിലും അവൻ കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുമെങ്കിലും ഉടൻ നായകൻ കുഞ്ഞിനെ തുമ്പിക്കൈയിൽ ചേർത്ത് പിടിക്കുന്നു. ഇനിയൊന്നും നടക്കില്ലെന്ന് ടിയാഗോയ്ക്ക് മനസ്സിലാവുകയും ഉടൻ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ എന്തോ ശബ്ദം കേൾക്കുകയും ചെയ്യുന്നു. ഇത് കണ്ട് അവൻ അവിടേക്ക് ചെന്ന് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുമെങ്കിലും അപ്പോഴാണ് അത് തന്റെ കൂട്ടുകാരാണെന്ന് മനസ്സിലാകുന്നത്. നിങ്ങൾ എന്തിനാണ് എന്നെ ഫോളോ ചെയ്യുന്നത് എന്ന് അവൻ ചോദിക്കുന്നു. ഒരു ചെറിയ കുഞ്ഞിനെ ജീവനോടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നിനക്ക് ഇത്രയും താമസമാണോ എന്നും നീ നമ്മളെയൊക്കെ പറ്റിക്കുകയാണോ എന്ന് നമുക്ക് സംശയമുണ്ടെന്നും അതുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നതെന്നും അവർ അവനോട് പറയുന്നു. നിങ്ങൾ ആരും എന്നെ സംശയിക്കേണ്ടെന്നും ഉറപ്പായും ഞാൻ കുഞ്ഞിനെയും കൊണ്ടുവരുമെന്നും അതിനോടൊപ്പം ഒരു മാമത്തിനെയും കൊണ്ടുവരുമെന്നും അവൻ പറയുന്നു. ശേഷം അവൻ അവരെ കാണിച്ചു കൊടുക്കുന്നു. നമ്മൾക്ക് ആ മാമത്തിനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും നമ്മൾ കൂട്ടമായിട്ട് വന്നെങ്കിൽ മാത്രമേ അതിനെ ആക്രമിക്കാൻ കഴിയുള്ളൂ എന്നും അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരോടും തയ്യാറായിരിക്കാൻ പറയാനും ഞാൻ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ മാമത്തിനെ ആക്രമിക്കാമെന്നും അവൻ പറയുന്നു. ശേഷം അവർ അവിടെ നിന്ന് പോവുകയും ടിയാഗോ അവരോടൊപ്പം കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെയാകുന്നു. മാൻഫ്രെഡ് ഉണർന്നു നോക്കുമ്പോൾ കുഞ്ഞിനെ കാണാനില്ല. ഉടൻ അവൻ ടിയാഗോയുടെ നേരെ തിരിയുമെങ്കിലും ടിയാഗോയും കുഞ്ഞിനെ കണ്ടിട്ടില്ല. ഇതോടെ സെഡ് കുഞ്ഞിനെ കൊണ്ടുപോയെന്ന് അവർക്ക് മനസ്സിലാകുന്നു. സെഡ് ആ കുഞ്ഞിനെയും കൊണ്ട് പെൺകുട്ടികളുടെ അടുത്ത് ചെന്ന് ഷൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞിനെ കാട്ടിലാരോ ഉപേക്ഷിച്ചു പോയതാണെന്നും ഇതിനെ പുലി ആക്രമിക്കാൻ വരുന്നതിനിടെ ഞാൻ ആ പുലിയിൽ നിന്നും ഇവനെ രക്ഷപ്പെടുത്തിയതാണെന്നും പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടികളുടെ മുന്നിൽ ആളായിക്കൊണ്ടിരിക്കുന്നു. നീയൊരു ഭയങ്കര സംഭവം തന്നെ എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ മാൻഫ്രെഡ് അവിടേക്ക് വരികയും കുഞ്ഞിനെ സെഡിന്റെ കയ്യിൽ നിന്നും എടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ഇതോടെ സെഡ് അവരുടെ മുന്നിൽ നാണം കെടുകയും അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അങ്ങനെ നായകൻ കുഞ്ഞിനെ എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തിനാണ് നിന്നെ സഹായിക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അവൻ കുഞ്ഞിനോട് പറയുന്നു. നിന്നെ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സഹായിച്ച് രക്ഷപ്പെടുത്തിയാൽ നീ വളർന്ന് വലുതായി കഴിയുമ്പോൾ വലിയ ഒരു വേട്ടക്കാരനായിട്ട് നമ്മളെ തന്നെ ആക്രമിക്കില്ലെന്ന് എന്താണ് ഉറപ്പ് എന്നൊക്കെ അവൻ കുഞ്ഞിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും മനസ്സിലാവാതെ കുഞ്ഞ് നായകനെ കെട്ടിപ്പിടിക്കുന്നു. ഇത് കണ്ട് അവനെ ആ കുഞ്ഞിനോട് വല്ലാത്ത അടുപ്പം തോന്നുകയും അവൻ കുറെ നേരം ആ കുഞ്ഞിനോടൊത്ത് കളിക്കുകയും ചെയ്യുന്നു. ശേഷം അവൻ കുഞ്ഞിനെ
കുഞ്ഞിനെയും കൊണ്ട് സെഡിന്റെയും ടിയാഗോയുടെയും അടുത്ത് വരികയും ശേഷം അവർ മൂന്ന് പേരും അവിടെ നിന്നും കുഞ്ഞിന്റെ അച്ഛനെ തേടി നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ അവർ പല പല കുസൃതികളും കളിയും ചിരിയുമൊക്കെയായി ഒരുപാട് ദൂരം താണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവർ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ അതുവഴി സിംഹം നടന്നതിന്റെ കാൽപ്പാട് ടിയാഗോ കാണുകയും ഉടൻ അവനത് മാച്ചതിനു ശേഷം അവിടെ മനുഷ്യന്റെ കാൽപ്പാട് വരുത്തുകയും കുഞ്ഞിന്റെ അച്ഛൻ ഇങ്ങോട്ടാണ് പോയതെന്ന് കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ ടിയാഗോ കാണിക്കുന്ന വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഒരുപാട് ദൂരം താണ്ടി പോവുകയും പോകുന്നതിനിടയിൽ മുന്നിലൂടെ കുട്ടിയുടെ അച്ഛനും കൂടെയുള്ളവരും നടന്നു പോകുന്നതായി ടിയാഗോ കാണുകയും ചെയ്യുന്നു. ഇത് കണ്ടയുടൻ ടിയാഗോ നായകന്റെ അടുത്തേക്ക് ചെല്ലുകയും അവരെ വഴി തിരിച്ചുവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മൾ നേരെ പോകുകയാണെങ്കിൽ ഒരുപാട് ചുറ്റേണ്ടി വരുമെന്നും ഈ ഗുഹയ്ക്കുള്ളിലൂടെ പോയാൽ നമുക്ക് എളുപ്പത്തിൽ എത്താൻ കഴിയുമെന്നും ഇതൊരു കുറുക്കു വഴിയാണെന്നും അവൻ പറയുന്നു. ഇതുവഴി പോകുന്നതിനെ പറ്റി നീ എന്തു പറയുന്നുവെന്ന് നായകൻ ജെഡിനോട് ചോദിക്കുമ്പോൾ ഇത് ഇരുട്ട് നിറഞ്ഞ വഴിയാണെന്നും നമുക്ക് ഇതുവഴി പോകണ്ടെന്നും അവൻ പറയുന്നു. ഇതിനിടയിൽ പെട്ടെന്ന് മുകളിൽ നിന്നും മഞ്ഞ് ഇടിഞ്ഞ് താഴേക്ക് വരികയും ഇത് കണ്ട അവർ അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഓടി അവൻ പറഞ്ഞ ഗുഹയ്ക്കുള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു. അവർ ഉള്ളിൽ കയറിയ ഉടൻ മഞ്ഞ് വീണ് ആ വാതിൽ മുഴുവനും അടയുകയും അവർക്ക് പുറത്തു കടക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. ഇനി മറ്റൊരു വഴിയുമില്ലെന്ന് മനസ്സിലായ അവർ ആ ഗുഹയ്ക്കുള്ളിലൂടെ നടക്കാൻ തുടങ്ങുന്നു. സെഡ് വായി നോക്കി പോകുന്നതിനിടെ ഒരു ഐസിൽ ഇടിക്കുകയും അവൻ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നു. അല്പസമയത്തിന് ശേഷം എഴുന്നേൽക്കുന്ന അവൻ തന്റെ കൂടെയുള്ളവരെ ആരെയും കാണുന്നില്ല. ഇതോടെ അവരെ അന്വേഷിച്ച് അവൻ മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നു. നടക്കുന്നതിനിടയിൽ ഐസ് കട്ടയിൽ കുടുങ്ങിപ്പോയ ഒരു മീനിനെ അവൻ കാണുന്നു. ഒരു ചെറിയ മീനാണെന്നും ഇതിനെ കണ്ട് ഇത്ര പേടിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും തിരിയുന്നു. അങ്ങനെ അവിടെയുള്ള കാഴ്ചകളെല്ലാം കണ്ടു വരികയും ഒടുവിൽ മാൻഫ്രെഡിന്റെയും ടിയാഗോയുടെയും കൂടെ എത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവർ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ കുട്ടി മുകളിലുള്ള ഒരു ഐസിലേക്ക് കയറുകയും അവിടെ നിന്നും നിരങ്ങി പോവുകയും ചെയ്യുന്നു. ഇതോടെ അവരും കുട്ടിയോടൊപ്പം ആ കുഴിയിലേക്ക് ചാടുന്നു. അങ്ങനെ അവർ കുട്ടിയോടൊപ്പം ആ ഐസിലൂടെ നിരങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സെഡ് വളരെ കഷ്ടപ്പെട്ട് കുട്ടിയുടെ കൂടെ എത്തുകയും ഒടുവിൽ കുട്ടിയെ പിടിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഉടൻ തന്നെ അവൻ ഒരു കുഴിയിലേക്ക് വീഴുന്നു. അങ്ങനെ അവർ മഞ്ഞിലൂടെയും മഞ്ഞുപാളിയിലൂടെയും എല്ലാം ഒരുപാട് നേരം നിരങ്ങി പോവുകയും വീണ്ടും അവർ മൂന്ന് പേരും കുഞ്ഞിന്റെ അടുത്ത് എത്തുകയും ചെയ്യുന്നു. ഇതിനിടെ ഒരിടത്ത് വെച്ച് കുഞ്ഞ് പൊങ്ങിപ്പോവുകയും നായകൻ അതിനെ പിടിക്കുകയും ചെയ്യുന്നു. ഉടൻ തങ്ങളുടെ മുന്നിൽ ഭിത്തിയുള്ളതായി സെഡ് കാണുന്നു. അവിടെ അണ്ണാൻ തന്റെ നെട്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. എന്നാൽ പിറകെ അവർ വരുന്നത് അവൻ കാണുകയും അല്പസമയത്തിനുള്ളിൽ അവർ ഓരോരുത്തരായി ആ മഞ്ഞുപാളി ഇടിച്ചു തകർത്ത് പുറത്തേക്ക് കടക്കുകയും ചെയ്യുന്നു. അങ്ങനെ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ശേഷം വീണ്ടും അവർ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവർ ഒരു ഗുഹയിലെത്തുന്നു. അവിടെ മുഴുവൻ ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുകയാണ്. സെഡ് അവിടുത്തെ ചിത്രങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ ഒരു മാമത്തിന്റെ പടം അവിടെ കാണുന്നു. ഇത് നിന്റെ വർഗത്തിന്റെ പടമാണെന്നും കണ്ടിട്ട് നിന്നെ പോലെ ഇരിക്കുന്നുണ്ടെന്നും അവൻ നായകനോട് പറയുന്നു. നിന്നെ പോലെയല്ല, ഈ മാമത്തിന് ഒരു കുടുംബവും ഉണ്ടെന്ന് അവൻ വിളിച്ചു പറയുന്നു. ഇത് കേൾക്കുന്ന നായകൻ അവിടെ നിൽക്കുകയും അവിടേക്ക് വന്ന് ആ പടം നോക്കുകയും ചെയ്യുന്നു. അവൻ ആ പടത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതിൽ ഒരു കഥ ഉള്ളതായി കാണുന്നു. രണ്ട് മാമത്തുകളും തങ്ങളുടെ കുഞ്ഞും സന്തോഷത്തോടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവരുടെ കുഞ്ഞിനെ മനുഷ്യർ ആക്രമിക്കാൻ വരികയും കുഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് വരികയും അമ്മ കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായി പോകുന്ന സമയം അച്ഛൻ മാമത്ത് മനുഷ്യരോട് പോരാടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ ആ മാമത്തിനെ വളയുകയും കൂട്ടത്തോടെ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് അമ്മയും കുഞ്ഞും പേടിച്ചിരിക്കുകയാണ്. എന്നാൽ മുകളിൽ നിന്നും മനുഷ്യർ അവരെ കല്ലെടുത്ത് എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കണ്ട് വല്ലാത്ത പേടിയോടെയും സങ്കടത്തോടെയും നായകൻ നിൽക്കുകയാണ്. ഇതോടെ അവൻ പതിയെ ആ കുഞ്ഞു മാമത്തിന്റെ പടത്തിൽ തടവുകയും പെട്ടെന്ന് ആ കുഞ്ഞിന്റെ കയ്യിൽ തട്ടുകയും ചെയ്യുന്നു. അവൻ നോക്കുമ്പോൾ ആ കുഞ്ഞ് വീഴാൻ പോവുകയാണ്. ഉടൻ അവൻ ആ കുഞ്ഞിനെ പിടിക്കുകയും അതിനെ എടുത്ത ശേഷം തന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ അതിനെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്നു. അവർ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ഇത് കണ്ട് സങ്കടം സഹിക്കാൻ കഴിയാതെ സെഡ് മൂക്ക് പിഴിഞ്ഞ് ടിയാഗയുടെ ദേഹത്ത് തേക്കുന്നു. ശേഷം മാൻഫ്രെഡ് കുഞ്ഞിനെ പുറത്തിരുത്തുകയും അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്യുന്നു. ഈ സമയം കുഞ്ഞിന്റെ അച്ഛനെ കാണിക്കുന്നു. കുഞ്ഞിന്റെ അമ്മയിൽ നിന്ന് കിട്ടിയ മാല അദ്ദേഹം നോക്കുകയും ഇനി അവർ ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് കരുതിക്കൊണ്ട് വിഷമത്തോടെ അദ്ദേഹം നടന്നു പോവുകയും ചെയ്യുന്നു. അങ്ങനെ നായകനും കൂടെയുള്ളവരും അച്ഛനെ തേടി കുഞ്ഞുമായി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സെഡ് നോക്കുമ്പോൾ അവൻ നിൽക്കുന്ന സ്ഥലം നല്ല ചൂടുള്ളതായി ശ്രദ്ധയിൽപ്പെടുന്നു. തറ മുഴുവൻ നന്നായി ചൂടാവുന്നുണ്ടെന്നും എന്തോ അപകടം മണക്കുന്നുണ്ടെന്നും അവൻ അവരോട് പറയുന്നു. എന്നാൽ അവർ അതൊന്നും കാര്യമാക്കാതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യമായും ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരോടൊപ്പം ഓടുന്നു. ഉടൻ അവിടെ എന്തോ ശബ്ദം കേൾക്കുന്നതായി അവർ ശ്രദ്ധിക്കുന്നു. പെട്ടെന്ന് ഭൂമിക്കടിയിൽ നിന്ന് ലാവ പൊട്ടി പുറത്തേക്ക് വരികയും ആ പ്രദേശം മുഴുവൻ തകർന്ന് ലാവ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവർ നിന്നത് അപകടം നിറഞ്ഞ അഗ്നിപർവ്വതത്തിന്റെ സമീപമായിരുന്നു. ഇതോടെ അവർ അവിടെ നിന്നും എങ്ങനെയും രക്ഷപ്പെടാൻ ശ്രമിക്കുമെങ്കിലും ടിയാഗോ നിൽക്കുന്നതിന്റെ ചുറ്റുമുള്ള മഞ്ഞെല്ലാം ഇടിഞ്ഞു വീഴുന്നു. സെഡ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നില്ല. ഈ സമയം കുഞ്ഞ് ഇതെല്ലാം കണ്ട് പേടിച്ചിരിക്കുകയാണ്. ഉടൻ അവരുടെ മുന്നിലുള്ള ഐസ് ഇടിഞ്ഞു വീഴുകയും പെട്ടെന്ന് തന്നെ നായകൻ കുഞ്ഞിനെയും കൊണ്ട് അപ്പുറത്ത് ചാടുകയും ചെയ്യുന്നു. ടിയാഗോ അവനോടൊപ്പം
പാടുമെങ്കിലും അവന് അപ്പുറത്തെത്താൻ കഴിയാതെ താഴേക്ക് വീഴാൻ പോവുകയാണ്. ഇത് കണ്ട് കുഞ്ഞിനെ അവിടെ ആക്കിയ ശേഷം നായകൻ അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ രക്ഷിക്കാൻ ശ്രമിക്കുമെങ്കിലും ഐസ് ഇടിഞ്ഞ് താഴേക്ക് പോവുകയും എന്നാൽ അവൻ വീഴാതെ മാൻഫ്രഡ് പിടിക്കുകയും ചെയ്യുന്നു. ശേഷം അവനെ വലിച്ച് മുകളിലേക്ക് എറിയുന്നു. എന്നാൽ പെട്ടെന്ന് നായകൻ നിന്ന സ്ഥലം ഇടിയുകയും അവൻ താഴേക്ക് വീഴുകയും ചെയ്യുന്നു. വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ട് പാർട്ടായിട്ടാണ് ഇറക്കുന്നത്. ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. കഥയുടെ ബാക്കിയുമായി അടുത്ത ഒരു വീഡിയോയിലൂടെ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.